ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ള സാരി. ഇതിന് മുമ്പ് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അന്നേരം മുതൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ സാരി, നാല് സാരി എനിക്ക് മൂന്ന് മക്കൾക്കും ചെയ്തിട്ടുള്ള സാരി ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ച്. വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. അപ്പം മെറ്റീരിയൽസിൻ്റെ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്കത് കണ്ട് ഇതാക്കാം. അതാണ് ഈ രൂപത്തിലേക്ക് മാറിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. അപ്പം ഇത് നാല് കളറിലുള്ള സാരിയാണ്, നാല് പാറ്റേണിലുള്ള പാറ്റേൺ. ചിലത് ഒരേപോലെ ഒക്കെ ആയിട്ടുള്ള ബ്ലൗസുമാണ്. അപ്പോൾ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, റീയൂസ് ചെയ്യാവുന്ന രൂപത്തിലാണ് സാരികൾ അധികം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ആ ഒരു രീതി എങ്ങനെയാണ് റീയൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പം ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ ബ്ലൗസ് കേട്ടോ. ഈ ഒരെണ്ണം മാത്രമാണ് നോർമൽ സാരി ബ്ലൗസ് ആക്കി ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബ്രേസ്ലെറ്റ് കട്ടും പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. സാധാ സാരി ബ്ലൗസ് ആക്കിയിട്ട് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എൻ്റെത് മാത്രം. ഇത് നെറ്റാണ് ക്ലോത്ത്. അതൊക്കെ ഞാൻ കഴിഞ്ഞ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ പിന്നെ മെറ്റീരിയലിൻ്റെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ സിൽക്കി വെഡ്ഡിങ്സ് എന്നാണ് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ മാത്രം എടുത്തിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ കസവ് കേന്ദ്രം എന്നാണ്. ഇതിന് മീറ്ററിന് 750 രൂപയാണ് വന്നിട്ടുള്ളത് ബ്ലൗസിൻ്റെ മെറ്റീരിയലിൽ. ഇത് സാരി സാറ്റിനിൽ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള സാറ്റിനാണ്. ട്രാൻസ്പെറൻ്റ് അല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെറ്റീരിയൽ തന്നെ എടുത്തിട്ടുള്ളത്. ചിലർക്കൊക്കെ തോന്നും ചൂടെടുക്കൂലേ എന്നൊക്കെ, പക്ഷെ ഞാനങ്ങനെ സാരി യൂസ് ചെയ്യുന്ന ഒരാളൊന്നല്ല. ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. പിന്നെ കുറേ ആൾ ചോദിക്കുന്നതാണ് എനിക്ക് എവിടുന്നാണ് കറക്റ്റിൽ റോള് ചെയ്യാനുള്ള ഷോള് കിട്ടുന്നതെന്ന്. ഇതിപ്പോൾ സാരീൻ്റെ മെറ്റീരിയൽ തന്നെ ഞാൻ മുറിച്ചെടുക്കുന്നതാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നെന്ന് തോന്നുന്ന എല്ലാ മെറ്റീരിയലും കൊണ്ടും ഞാൻ മഫ്ത ചെയ്യൂട്ടോ. ഞാൻ സ്ക്വയർ മഫ്തയാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ മുന്നേ ഏതൊക്കെയോ വീഡിയോയിൽ പലരുടെയും കമൻറ്റിന് റിപ്ലൈ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എനിക്ക് കട്ട് ചെയ്തെടുക്കുക തന്നെ നിർവാഹമുള്ളൂ. കറക്റ്റ് കളറിലൊക്കെ കിട്ടാൻ ഇപ്പോൾ സ്ക്വയർ മഫ്തകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ക്ഷാമം നേരിടുന്നൊരു ഭാഗമാണ് ഈ മഫ്തൻ്റെ കാര്യം. ഞാൻ റോൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഇതാണ്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ഭയങ്കര ഒരു എന്താ ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു വസ്ത്രമാണ് സാരി എന്ന് പറയുന്നത്. പിന്നെ ഇത് സിഞ്ചുൻ്റെ രണ്ടാമത്തെ മോളെ ഡ്രസ്സാണ്. ഇത് നമ്മളുടെ മീറ്ററിന് 60 രൂപ മുതൽ 140 രൂപ വരെയുള്ള 60-ൻ്റെതുണ്ട്, 70-ൻ്റെതുണ്ട്, 80-ൻ്റെതുണ്ട്, 90-ൻ്റെതുണ്ട്, അങ്ങനെ പല റേറ്റിലുള്ള നമ്മുടെ ഷിഫോൺ ജോർജറ്റ മെറ്റീരിയലൊക്കെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇത് അവർക്കും ഞാൻ സെയിം മെറ്റീരിയൽ തന്നെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മീറ്റർ എക്സ്ട്രാ എടുത്തു. സാരിക്ക് 5.5 മീറ്റർ വേറെ എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബ്ലൗസിന് നെറ്റ് ഫാബ്രിക് തന്നെയാണ്. ആ സാരിയുടെ കളറിലുള്ള ത്രെഡ് വർക്ക് ആ മെറ്റീരിയലിൽ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ കോൺട്രാസ്റ്റ് ആക്കി എടുത്തത്. ഈ ബ്ലൗസുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. സാധാരണ പോലെയുള്ള കോളർ നെക്ക് നമ്മൾ ചുരിദാറിനും സ്കേർട്ടിന് ബ്ലൗസിനൊക്കെ കൊടുക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഓപ്പൺ ആക്കിയിട്ടുള്ള ബ്ലൗസ് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അത് എന്താണെന്ന് വെച്ചാൽ സാരി താഴെ ഭാഗം കണ്ടില്ലേ, ഓ സൈഡ് ഓപ്പൺ ഒന്നും കൊടുത്തിട്ടില്ല. സാരി എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. പിന്നെ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ വേണമെങ്കിൽ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ആക്കാൻ. ഇതിൻ്റെ ബാക്ക് സൈഡ് ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ടക്ക് കൊടുത്തത്. സ്കേർട്ടും ബ്ലൗസും ആക്കുക, അല്ലെങ്കിൽ ഇത് യോക്ക് പാട്ടാക്കിയിട്ട് ഈ സാരി കൊണ്ട് സ്കേർട്ട് പാട്ട് ചെയ്ത് ഇട്ട് ഗൗണോ ഫ്രോക്കോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൗസ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഭാഗത്തു നിന്ന് നമ്മൾ ആവശ്യത്തിനുള്ള ലെങ്ത് കട്ട് ചെയ്ത് സ്കേർട്ട് പാർട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഫ്രോക്ക് ആക്കിയിട്ട് അതായത് ഗൗൺ ആക്കിയിട്ട് യൂസ് ചെയ്യാം. ഇനി സ്കേർട്ടും ബ്ലൗസും ആണെങ്കിൽ ഇത് സ്കേർട്ടാക്കുക, മറ്റത് സാധാ പോലെ തന്നെ ബ്ലൗസ് പോലെ യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് സാരി ആയിട്ട് ഉടുക്കുമ്പോൾ ആദ്യം ബ്ലൗസ് ഇട്ടിട്ട് വേണം സ്കേർട്ട് ഉടുക്കാൻ. അപ്പോൾ സാരി ആക്കി ഉടുക്കുമ്പോൾ ഇവർ മക്കൾ അങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ലോങ് ബ്ലൗസ് ആക്കുമ്പോൾ വയറ് കാണുന്ന പ്രശ്നമൊന്നും വരൂലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിന് നെറ്റ് തന്നെയാണ്, ഫാബ്രിക് ക്രീപ്പ് ആണെന്നുതന്നെ ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊക്കെ മീറ്ററിന് 250-300 ആ റേറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അടുത്ത കളറ് ഒക്കെ ലൈറ്റ് ഷെയ്ഡുകൾ, അതായത് പേസ്റ്റൽ ഷെയ്ഡുകളാണ് എടുത്തത്, എൻ്റെതല്ലാത്തതൊക്കെ കേട്ടോ.
ഇത് ലൈറ്റ് ആഷ് ആയിട്ടാണ് വരുന്നത് സാരി. ഇതും അതേപോലെ തന്നെ 5.5 മീറ്ററിന് സാരിക്കും 2 മീറ്റർ റോൾ ചെയ്യാനുള്ള ഷോളിലും ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സിനുവിൻ്റെതാണ്, 3rd മോളത് ഫർഹാബന്നൻ്റെ. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ആ ബ്ലൗസിൻ്റെ ആ ഇത് കണ്ട സ്വീക്വൻസിൻ്റെ കളറാണ് സാരി കളർ സെലക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഡ്രസ്സ് ചെയ്യാം. അപ്പൊ പലരും പിന്നെ ഞങ്ങൾ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം, എന്നാലേ നമുക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 1-2 ആളുകളെ പറഞ്ഞിരുന്ന കല്യാണം വരുന്നുണ്ട് ഫെബ്രുവരിയിലോ മാർച്ചിലൊക്കെ കല്യാണം വരുന്നുണ്ട്, അപ്പോഴേക്ക് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ നെക്കിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഹുക്ക് കൂടി കൊടുത്തിട്ടുണ്ട്, കോളർ നെക്കിനാണ്. കോളർ നെക്കൊക്കെ ആക്കുമ്പോൾ ഈ ഷോളൊക്കെ നീങ്ങിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതും നമ്മളെ പറഞ്ഞ പോലെ തന്നെ സ്കേർട്ട് പാർട്ട് പിന്നെ സാരി കൊടുത്തിട്ട് ഫ്രോക്ക് ആക്കണേ ഫ്രോക്ക് ആക്കാം, അല്ലെങ്കിൽ സ്കേർട്ടും ബ്ലൗസും ആക്കണേ ആക്കാം. കണ്ടില്ലേ, ഇതിന്റെ സൈഡ് ഒന്നുമില്ല. സാധാരണ സാരി ബ്ലൗസ് ഇങ്ങനെയല്ലോ ഉണ്ടാവുക, ഒന്നെങ്കിൽ പിന്നെ കട്ടിങ് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ടൈപ്പിൽ സൈഡിലൊക്കെ ടക്ക് കൊടുത്തിട്ട് ബ്രാ കട്ട് വേറെ ചെയ്തിട്ടുണ്ടാവും. ഇതങ്ങനെയൊന്നുമല്ല, സാധാ സിമ്പിൾ, അതായത് പിന്നീട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. കാരണം വെറുതെ ഷെൽഫിൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതേപോലെ അടുത്തത് ചെറിയ മോളതാണിത്. ഇത് നല്ലൊരു ബേബി പിങ്കിന്റെ ലൈറ്റ് ഷെയ്ഡാണ്, നല്ല കളറിന്. എല്ലാവരും ഭയങ്കര ഇഷ്ടമായിട്ട് പറഞ്ഞു ഇയർ കളർ കോമ്പിനേഷന്. പിന്നെ ഇതും അതേപോലെ തന്നെ മെറ്റീരിയൽ ആണ്. ഇത് പിന്നെ ബ്ലൗസ് ഉണ്ട്, ആ ബ്ലൗസിലുള്ള ആ ഒരു നെറ്റ്, ആ നെറ്റിൽ തന്നെ വേറെ കളർ നെറ്റ് കൊണ്ടാണ് ഈ ഫ്ലവർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, മെഷീൻ എംബ്രോയിഡറിയും കൂടിയാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ ആദ്യം കുറച്ച് ഐഡിയാസ് മതി കേട്ടോ ഇങ്ങനൊക്കെ ചെയ്യാൻ. നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് കണ്ട് അവിടെ കണ്ട് പ്ലെയിൻ സാരിയുടെ. ഞങ്ങള് ഇവര് മക്കൾ ആദ്യം സാരി സെലക്ട് ചെയ്തു, എന്നിട്ടാണ് ബ്ലൗസ് ഭാഗത്ത് പോയത്. ചിലവര് രണ്ടും എടുത്ത് വെച്ച് അങ്ങനെ നോക്കിയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പോയിട്ട് സെലക്ട് ചെയ്തതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടി. ഇതിന് ബാക്കിൽ സിബാണ് കൊടുത്തിട്ടുള്ളത്, അവിടെ നല്ല മെലിഞ്ഞതായതുകൊണ്ട് സിബ് കൊടുത്താലേ ആ ഒരു ഷേപ്പിൽ നിൽക്കുന്നുള്ളത്. നല്ല മേലെ ഒരു കോളർ നെക്കിന് മേലെ ഒരു ഹുക്കും കൂടി കൊടുത്ത് ഇതും പറഞ്ഞതുപോലെ തന്നെയാണ് ബ്ലൗസ് ചെയ്തിട്ടുള്ളത്. അപ്പം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മൾ എപ്പോഴും ഡ്രസ്സിൽ പരീക്ഷിക്കാൻ നോക്കണം. കാരണം ആദ്യം നമ്മൾ നല്ല വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോത്ത് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും പഴയ ഷോൾ കൊണ്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയ ശേഷം നമുക്ക് നല്ല ക്ലോത്തിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇപ്പൊ രസമാണല്ലോ, കുട്ടികൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഷോൾ കൊണ്ടൊക്കെ ഇങ്ങനൊക്കെ ചെയ്തിട്ട് എടുത്താൽ സാരി പോലെ ആവും, ചെയ്ത് അവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ സാരി എന്നൊക്കെ പറയുമ്പം. ഈ ഒരു മെറ്റീരിയൽ ഇത് നെറ്റ് കൊണ്ട് തന്നെ ഫ്ലവർ പോലെ ചെയ്തിട്ടാണ് കേട്ടോ ആ ബ്ലൗസ് പീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉണ്ടായത്. സാരിയിൽ ഇത് നെഷ്വന്റെ സാരിയും സെയിം പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്റെ സാരിയുടെ ഫുൾ വീഡിയോ ഇല്ല കേട്ടോ, ഫോട്ടോ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള കൈ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ ഇതാ സാരി ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. 2-3 മക്കളും കൂടിയിട്ടുള്ളത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ബൈ, അസ്സലാമു അലൈക്കും.